ഇപ്പോൾ ഒരു പുരുഷന് കാണാൻ പറ്റാത്തൊരു വസ്ത്രാലങ്കാരമായിരിക്കും ഒരു സ്ത്രീ നടത്തി നിൽക്കുന്നത്. കാണുന്ന പയ്യന്മാർക്ക് വിഹാരം ഉണ്ടാവും. വിഹാരം ഉണ്ടാവുന്ന സമയത്ത് ചില സമയത്ത് റേപ്പ് നടക്കും. ടോപ്പിനിറക്കാൻ വേണം, പാൻറ്റിനിറക്കാൻ വേണം, ഇതിനെ നമ്മൾ ഈ ചന്തിയെല്ലാം കാണത്തക്ക രീതിയിലൊന്നും നടക്കരുത്. ഇതൊക്കെ നാളെ നമ്മളെ കുടുംബത്തിന് ദോഷം വരും. പക്ഷേ ഇതിലേ പോകുന്ന പെൺകുട്ടികളോടെയൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. പയ്യന്മാരടക്കിരുന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒന്ന് ലൂസായതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ശരിക്കും പിടിച്ച് തള്ളിയിട്ട് അവിടെയാണ് ചെയ്തത്. അപ്പോൾ ഒരു 10-15 വയസ്സിരിക്കും എനിക്ക്. അപ്പോൾ മാമൻ വന്നിട്ട് ഈ വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ്. ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ പെൺകുട്ടികൾ മാറ്റണം. ഡ്രസ്സിൽ പ്രശ്നമുണ്ട്. ആൺപിള്ളേരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല. പറ്റില്ല. പെൺപിള്ളേർക്ക് തരിക്കേണ്ട രീതിയിൽ തരിപ്പിച്ചാൽ കുറേ ഇത് മാറും. അപ്പം ആ പെൺകുട്ടിയുടെ ഒരു തെറ്റുകൊണ്ടായിരിക്കില്ലല്ലോ ഈ റേപ്പ് ചെയ്യപ്പെട്ടത്. അവർ രണ്ടുപേരും കൂടിയാണല്ലോ. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എങ്ങും തുടർന്ന ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ ചെറുപ്പക്കാരൻ പയ്യനാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതിൻ്റെ വികാരം ഉണ്ടാവും. ആ വികാരം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ റേപ്പ് നടക്കും. അത് ആരോടാണ്, ഏത് തരം, ഏത് പ്രായം? കുഞ്ഞുങ്ങളോടാണെങ്കിൽ ഞാൻ പറയും അവരെ കൊല്ലം തന്നെ വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രായം അനുസരിച്ചുള്ളത് ഗവൺമെൻറ്റിന് തീരുമാനിച്ച് കൊടുക്കാം. അവനൊരു 5 കൊല്ലോ 10 കൊല്ലോ ജയിലിലിടുന്നതല്ല ശരിക്കും. ശരിക്കും അവൻ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണാൻ പാടില്ല. ഇനി നമ്മൾ വളരെ ഒരു സെൻസിറ്റീവ് കണ്ടന്റ് ആണ് ഒരു നമ്മളെ പബ്ലിക് ഒപ്പീനിയന് വേണ്ടി എടുക്കാൻ പോകുന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് അഗെയിൻസ്റ്റ് വിമൻ. ഇപ്പോൾ തന്നെ ഒരുപാട് നമ്പർ ഓഫ് കേസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നമ്മളെ സെൻസസ് എടുത്തതിന് ശേഷം പറയുന്നതെന്ന് വെച്ചാൽ ഓരോ 15 മിനിറ്റ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എവിടെയോ ഒരു സ്ത്രീ സെക്ഷൽ അസോൾട്ടിന് ഇരയായിട്ടുണ്ടെന്ന് നമ്മൾ ഒരിക്കലും ഇരയെന്ന് പോലും പറയാൻ പാടില്ല. അതെല്ലാം കടന്നു വരുന്ന ഒരു ഫൈറ്റർ അല്ലെങ്കിൽ ഒരു വാരിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലോകത്തിൽ തന്നെ ഇന്ത്യ 7th ആണ് നിൽക്കുന്നത് ഇതേ കണക്കത്തെ സെക്ഷൽ അബ്യൂസ് കാര്യങ്ങളൊക്കെ. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 3 സ്ഥലങ്ങളാണ്. ഒന്ന് മലപ്പുറം, രണ്ടാമത്തേത് ട്രിവാൻഡ്രം, മൂന്നാമത്തേത് പാലക്കാട്. ട്രിവാൻഡ്രം ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ അധികം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡെവലപ്പിംഗ് ഒരു സ്ഥലം ഏരിയ എന്ന് പറയുമ്പോൾ പോലും ഇത്രയും റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളുടെ ഓരോ പ്രവണതയുടെ രീതി കൊണ്ടാണ് ഈ റേപ്പ് കൂടുന്നത്. അതായത് ആണുങ്ങളെ കൂടെയല്ല റേപ്പ്, സ്ത്രീകളുടെ വസ്ത്രാലങ്കാരങ്ങളും സ്ത്രീകളുടെ മറ്റുള്ള രീതികളുടെ നടത്തയും ആ രീതിയിലുള്ളതാണ് റേപ്പുകൾ കൂടുന്നത്. ഇപ്പോൾ ഒരു പുരുഷന് കാണാൻ പറ്റാത്തൊരു വസ്ത്രാലങ്കാരമായിരിക്കും ഒരു സ്ത്രീ നടത്തി നിൽക്കുന്നത്. ആ ചില നിൽക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ആകുമ്പോഴത്തേക്ക് അല്ല വേറെ പലരായിക്കുമ്പോഴത്തേക്ക് കാണുന്ന പയ്യന്മാർക്ക് വിഹാരം ഉണ്ടാവും. വിഹാരം ഉണ്ടാവുന്ന സമയത്ത് ചില സമയത്ത് റേപ്പ് നടക്കും. ഇച്ചിരി കുറച്ച് എക്സ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ കാണുന്ന രീതിയിലത്തെ ഡ്രസ് ഇട്ടാൽ അവളെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. റേപ്പ് ചെയ്യാന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് അതിൻ്റെതായ അച്ചടക്കത്തിലെ വസ്ത്രം തന്നെ ഉപയോഗിക്കണം. ചേച്ചി പറഞ്ഞില്ല അച്ചടക്കമുള്ള വസ്ത്രം, എന്താണ് ഈ ആൾക്കാർ കാണുന്നത് അച്ചടക്കം? നമ്മുടെ ശരീരം നമ്മൾ മറയ്ക്കുക, നമ്മളെ ശരീരം മറച്ച് തന്നെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. കാരണം നമ്മൾ നടക്കുന്ന രീതി അനുസരിച്ചാണ് നമ്മളെ ബാക്കിലാൾ വരുന്നത്. അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിച്ച് തന്നെ നടക്കണം. എനിക്ക് അതിനോട് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടില്ല. ഈ റൂട്ടിനകത്ത് ഇവിടെ ഈ ലേക്കിൽ വരുന്ന പെൺകുട്ടികളെന്ന് വെച്ചാൽ അപ്പോൾ ഇട്ടുകൊണ്ട് വരുന്ന വസ്ത്രങ്ങൾ നമുക്കിവിടെ ഇരുന്നാൽ തന്നെ ഞങ്ങൾക്ക് തൊലി പൊള്ളും. പക്ഷെ നല്ല രീതിയിലുള്ള വസ്ത്രം, നമ്മളെ ശരീരം മൊത്തം മറയ്ക്കണം, അതിൻ്റെതായ പക്വതയിൽ നടക്കണം. പെൺകുട്ടി പെൺകുട്ടിയായിട്ട് എന്നെ നടക്കണം. ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ് കുറച്ച് എക്സ്പോസ് ചെയ്യണ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് അവളെ റേപ്പ് ചെയ്യാൻ തോന്നുന്നു കുറച്ച് പേര്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. കാര്യം യൂറോപ്യൻകാരൻ്റെ ഗൾഫ് രാജ്യങ്ങളിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഈ ഡ്രസ്സിൽ ഇടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളൊക്കെ, നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പേ ഇട്ടോണം തുടങ്ങിയ ഡ്രസ്സുകളാണ്. നമ്മുടെ നാട്ടിലിപ്പോഴൊക്കെ വന്നൊന്നുമില്ല. ഡ്രസ്സിലൊന്നും കാര്യമില്ല. പരസ്പരം ഒരു സ്ത്രീക്കും ഒരു പുരുഷനും പരസ്പരം അവർക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ എന്തും അവർക്ക് ചെയ്യാം. അത് തെറ്റില്ല. ഒരാളെ ഇഷ്ടമില്ല, നമ്മളൊരാളെ ദേഹത്ത് തൊടാൻ പോലും പാടില്ല. അത് ശരിയായ രീതിയല്ല. അവളെ വസ്ത്രത്തിൻ്റെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടോ നമ്മൾ ഒരു സ്ത്രീയാവും. നമ്മളിപ്പോൾ ശരി സ്ത്രീയായാലും പുരുഷനായാലും തെറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവരെ ഡ്രസ്സിലോടോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഞാൻ ഇതേ വീട്ടിലിരുന്നിട്ട് എനിക്കിത് എപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയുള്ള അനുദിനവും നല്ലതും നന്മയും തിന്മയും ഒന്നും എനിക്ക് തിരിച്ചറിയില്ല. അത് പറഞ്ഞാൽ കേൾക്കാട്ടെ, ഒരു പെങ്ങൊച്ചിട്ട് മുഖം എന്ന രീതിയിൽ പോകുന്ന രീതിയിൽ പോകുന്ന പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർ അവരുടെ രീതിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ആൺകുട്ടികളെയും എഡ്യൂക്കേറ്റ് അല്ല, ആൺകുട്ടികളെ ഒരു കുഴപ്പക്കാരല്ല. ഇപ്പോഴത്തെ ആൺകുട്ടികൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പം ആൺകുട്ടികൾ കുഴപ്പമില്ല.
இப்போ நம்ம ஒரு பெண்குட்டியை குற்றம் பறஞ்சிட்டு நான் சென்று நோக்கிறேன் எந்த மக்களோட மோத்தானு நோக்கம் அன்னிய இப்போ வராது அன்னிய ஒரு பெண்குட்டியை குற்றம் பறஞ்சிட்டு நான் சென்று வீட்டை சென்று நோக்கினேன் எந்த எந்த மக்களாக நோக்கம் அப்போ அதை நம்மளால் பாடுபடுறோம் ஒரு காலம் குறைச்ச ட்ரெஸ்ஸுகள்னு வச்சா முட்டின் மகளிலுள்ளதும் அதിന് താഴോട്ടുള്ള ഡ്രസ് എല്ലാം കൂടുതൽ ധരിച്ചുകൊണ്ട് വരണത് അത് വളരെ അപ്പം നിൽക്കുന്ന ആൾക്ക് പയ്യന്മാർക്ക് അതെല്ലാം എന്തായാലും ശരിയല്ല അത് വലിയൊരിതാണ് ആർക്കായാലും ഒരു ആദർശിയെന്ന് കാണാതിരിക്കില്ല കൊച്ചുങ്ങൾ ആൺപിള്ളേരായിരുന്നാലും അപ്പം നമ്മൾ പെൺകൊച്ചുങ്ങളെ തന്നെ അത് സൂക്ഷിച്ച് പെരുമാതിരി വരെയും വരെയും വേണം നമുക്കിവിടെ ഇരുന്നിട്ട് തന്നെ പലതും കണ്ടിട്ട് ശരിയാവണില്ല അപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാർ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നല്ല ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങണമെന്ന് അതവർ പറയില്ല മാമനായിട്ടുള്ള രണ്ട് പേരുണ്ട് അതിലൊരാൾക്ക് ഈ കുടിച്ചിട്ടായിരുന്നു അന്നേരം ഒരു കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല നീറ്റാണ് ഞങ്ങളെയൊക്കെ നല്ല സ്വന്തം മക്കളെ പോലെ നോക്കിക്കൊണ്ടിരുന്ന ആൾ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരെ ഓപ്പോസിറ്റായിരുന്നു സംഭവിച്ചത് ശരിക്കും പിടിച്ച് തള്ളിയിട്ട് അവിടെ ചെയ്തത് അപ്പോൾ ഒരു 10-15 വയസ്സിരിക്കും എനിക്ക് അപ്പോൾ മാമൻ വന്നിട്ട് ഈ വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വന്ന് വെള്ളം എടുക്കാൻ നേരത്തിന് വന്ന് ഫ്രണ്ടിലെ കതവ് കുറ്റിട്ട് അപ്പോൾ അടുക്കള കതവ് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശരിക്കും പേടിച്ചു പിടിച്ച് തള്ളിയിട്ട് ഞാൻ ഇറങ്ങി അടുക്കള കതവ് പെട്ടെന്ന് തന്നെ തുറന്ന് ഓടുക ചെയ്തത് അന്ന് മാമനൊരു 10-30 വയസ്സുണ്ടാവും തോന്നുന്നു കല്യാണം കഴിഞ്ഞ് ആള് വീട്ടിൽ പിണങ്ങി വന്ന് നിൽക്കണ സ്റ്റേജിലായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒത്തിരി കൂടുതലാണ് അപ്പോൾ അത് ഈ പിള്ളേരെ കണ്ട് കണ്ട് അതിലോട്ട് അഡിക്റ്റ് ആവുന്നവരും കുറേയേറെ കുറേയുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ പെൺപിള്ളേരിടുന്ന ഡ്രസ്സിലും കുറേയൊക്കെ മാറ്റം വരാനുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇപ്പോൾ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ആണുങ്ങൾ അതിലോട്ട് എന്താണ് ഈ നല്ല വസ്ത്രം ചീത്ത വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ഇതിപ്പോൾ അവിടെ എവിടെയും കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ആൺപിള്ളേർ നോക്കും അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഇതില്ലേ അത് ശരിയുള്ള കാര്യമല്ല സ്ത്രീകൾ പെൺകുട്ടികൾ നമ്മൾ മാനം മറിഞ്ഞ് തന്നെ പെൺകുട്ടികൾ നല്ല ഇതായിട്ട് പോകണം അത് ഒരു അമ്മയുടെ ഒരു കടമയാണ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് കണ്ടെടുത്തോളം ഇത്രയും അമ്മമാരെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ വഴി തെറ്റി ആൺകുട്ടികളായിട്ടൊക്കെ വന്നിരുന്നിട്ട് പോകുന്ന കാഴ്ച അത് ഇത് വന്ന് കണ്ടിട്ട് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല പല രീതികളാണ് പെൺകുട്ടി നിന്നാണ് ഒരാൺകുട്ടിയുടെ മുമ്പിൽ അവരങ്ങോട്ടാണ് ഫീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്ന കാഴ്ച തെറ്റായിട്ടുള്ള രീതി സ്ത്രീ അപ്പം ഞമ്മ ഒരമ്മയാണ് ഒരു മകളെപ്പറ്റി അങ്ങനെ പറയാൻ പാടില്ല എന്നാലും സമൂഹത്തിൻ്റെ മുമ്പിൽ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമായിട്ടുള്ള ഒരു ഫീൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ പെൺകുട്ടികൾ മാറ്റണം ഡ്രസ്സിൽ പ്രശ്നമുണ്ട് ആൺപിള്ളേരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല പറ്റില്ല ഡ്രസ്സ് പെൺപിള്ളേർക്ക് ധരിക്കേണ്ട രീതിയിൽ ധരിപ്പിച്ചാൽ കുറേ ഇത് മാറും എൻ്റെ കണ്ണിൽ പെൺകുട്ടിയിലിടുമ്പോൾ ഒന്നീ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിനൊരു കോട്ട് ഇടണം ഒരു മുൻവശം എന്ന് പറയണേ ഒരു പെൺ ഏത് പെണ്ണിൻ്റെ ഒരു ആ ഇട്ടിട്ട് നോക്കണം ആ ഡ്രസ്സിന് ഒരു ഒന്നേ ഒന്നും പറ്റില്ല ഒരു കോട്ടെങ്കിലും എടുത്തിട്ട് ആ ഡ്രസ്സിന് ആരും വലിയ കുറ്റം പറയില്ല ഇത് വളരെ കഴുത്തൊക്കെ തുറന്നിട്ടാണെങ്കിലും ഇപ്പം എവിടെയൊക്കെ തുറന്നിട്ട് അതെല്ലാം തുറന്നിട്ടില്ലേ നടക്കുന്നത് അപ്പം അത് നമുക്ക് അതാണ് ആൺകുട്ടികളെ കാണും ആൺകുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സ് മാറുന്നതൊക്കെ അതൊക്കെ തന്നെയായിരിക്കും പിള്ളേർ കുറച്ച് വസ്ത്രധാരണ കുറച്ച് പഴയ രീതി വരിക ആയിക്കോട്ടെ മുന്നോട്ട് പൊക്കോട്ടെ അത് നമ്മൾ അത് ആദ്യമേ അപ്പനും അമ്മയും കുറേ ഒരു കുറച്ചുകൂടെ ഒരു ഇതെടുക്കണം ഇതിന് വേണ്ടി ഡ്രസ്സിന് മക്കളെ അത് അപ്പോൾ ഇപ്പം ഉള്ള മക്കളത് കേൾക്കില്ല അത് വേറെ സത്യം അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണിലും ചാനലുകളും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ അതാണ് കൂടുതലും വഴി തെറ്റിക്കുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല മാറ്റാനും എന്ന് വെച്ചാൽ പറയാൻ പോകുമ്പോൾ അവരെ ആയിരിക്കും ഈ പറയുന്നവരെ ആയിരിക്കും കുറ്റപ്പെടുത്തി നശിപ്പിക്കാൻ നോക്കുന്നത് അത് വേറെ സത്യമല്ല അങ്ങനെയാണെങ്കിൽ ഫോറിൻ കൺട്രീസിൽ അങ്ങനെ അവരെ കൂടുതൽ നന്നായിട്ട് എക്സ്പോസ് ചെയ്യാൻ തന്നെ ഡ്രസ്സ് ഇടുന്നത് അവിടെ നിന്ന് ആരും നോക്കുന്നൊന്നുമില്ലല്ലോ
ഇവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എക്സ്പോസ് ചെയ്യേണ്ട മാത്രം പോയി റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമൊന്നുമല്ല. അതൊന്നല്ല, അതൊരു വേറെ ഒരു സില്ലി റീസൺ അവർ പറയുന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും മെക്കാനിക്കലായിരുന്നു. ഈ പറയുന്ന പയ്യന്മാരടക്കി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒന്ന് ലൂസായതായിട്ടൊന്നും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ ഗേൾസും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും എപ്പോഴും ഞാൻ എല്ലാ ലേഡീസും അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ നമ്മളൊരു ബസ് കയറിയാൽ തന്നെ നോട്ടം കൊണ്ടെങ്കിലും വേദനിപ്പിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ കൾച്ചറാണ് മാറാനുള്ളത്. ആളുകളെ നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് അതൊക്കെ മാറി വരേണ്ടത് കുറേ കൂടി അവയർനെസ്സിൽ കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങും തൊടാത്ത ഡ്രസ് ഇട്ടിരിക്കുമ്പോൾ നമുക്ക് നിങ്ങളെ കാണാൻ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാണ് ചിരിക്കണേ. ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്തും തുടങ്ങുന്ന ഡ്രസ് ഇടുമ്പോൾ ഞാൻ ചെറുപ്പക്കാരൻ പയ്യനാണെങ്കിൽ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതിൻ്റെ വികാരം ഉണ്ടാകും. ആ വികാരം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ റേപ്പ് നടക്കും, ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എന്തുകൊണ്ട് പെൺകുട്ടീനെ മാത്രം എല്ലാവരും കുറ്റപ്പെടുന്നത്? അവൾ കാരണം അവൾ സൂക്ഷിക്കണം, അതെന്തുകൊണ്ട് പറയുന്നില്ല ആൺകുട്ടി സൂക്ഷിക്കുക? ആണുങ്ങൾ സൂക്ഷിക്കാന്ന് വെച്ചാൽ ആൺകുട്ടി ഏത് വേഷമായിട്ടാലും അത് ചേരും. ആൺകുട്ടിയെ പോലെ അല്ലല്ലോ സ്ത്രീകൾ വേഷം ഇടുന്നത്, അത് മനസ്സിലായില്ലേ? ആൺ പെൺകുട്ടികൾക്ക് ഒരുപാട് വേഷങ്ങളുണ്ട്, ആൺകുട്ടികൾക്ക് ഒറ്റ വേഷമേ ഉള്ളൂ. ഒരു ബന്യനും ഒരു നിക്കർ ഇട്ടാൽ ഫുൾ നല്ല വേഷമാണ്. അതേപോലെ സ്ത്രീകളിടാൻ പറ്റുമോ? നല്ല വേഷം ചീത്ത വേഷം എന്താണ്? നല്ല വേഷം ചീത്ത വേഷം ഉണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല. ഒരു സ്ത്രീ ഒരു വസ്ത്രാലങ്കാരം ഇട്ടുണ്ടോ എന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ ഒറ്റ അടിക്ക് നോക്കണം, കൊച്ചി ഇട്ടോക്കിട്ട് നോക്കിയാണ് എന്ന് നമ്മളെ ഉള്ളിൽ വരും. നമ്മളെ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് വരും. ആ ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോഴായിരിക്കും റാപ്പ് കിടക്കുന്നത്. മോന് പീഡനത്തിന് ഇരയായ പെൺകുട്ടി എൻ്റെ മോനിൽ നിന്നും പീഡനം പറ്റിയ കുട്ടിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം എൻ്റെ മോനെ ഞാൻ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്ന മോനാണ്. അപ്പോൾ അവനെ അങ്ങനെ ഒരു വീഴ്ച ചതുവിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അബന്ധം സമ്മതിക്കില്ല. കാരണം നല്ല രീതിയിലാണെങ്കിലേ കിട്ടാൻ പറയുള്ളൂ, കിട്ടിക്കും. പക്ഷെ ഇപ്പൊ ആ പെൺകുട്ടിയുടെ ഒരു തെറ്റുകൊണ്ടായിരിക്കില്ലല്ലോ ഈ റേപ്പ് ചെയ്യപ്പെട്ടത്? അവര് രണ്ടുപേരും കൂടി ആണല്ലോ, ഇല്ലാത്ത കൂട്ട് കെട്ടരുത്. പയ്യന്മാരല്ലേ, അവരിന്ന് ചെളി കാണുമ്പോ ചവിട്ടും, വെള്ളം കാണുമ്പോ കഴുകും. അത് അവരെ ശീലമാണ്, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. നമ്മളത് ഒരു പാത്രം പോലെയാണ്, നമ്മൾ വീണൊടഞ്ഞാൽ പോയി. നമ്മളത് പെൺകുട്ടിമാരാണെങ്കിൽ ഇപ്പോഴാണ് അവർ പിന്നെ പാൻറ്റും നിക്കറൊക്കെ ഇണങ്ങി ഇനി താഴോട്ടാണ് ഇട്ടുകൊണ്ട് പോണത്. കുറച്ച് അതിപ്പം മാനമായിട്ടുള്ള രീതിയിലല്ല വരണത്. ഇവിടെ വരമ്പം ഇറങ്ങുമ്പം പാൻറ്റ് ഇനി താഴെ കിടക്കും, ചട്ടി മാത്രം മുകളിൽ കിടക്കും. അതങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല അതെന്താന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ മോശമായി പെൺപിള്ളേരെ അമ്മമാരാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിടത്തോളം പെൺപിള്ളേർ ഒതുങ്ങി നടക്കുന്നതാണ് കുറെ കൂടെ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കാണിച്ചും കേട്ടും തന്നെ മക്കളെ വളർത്തണം. നമ്മൾ നമ്മൾ വളരുമ്പോൾ മക്കൾ എല്ലാ മക്കളെ അത് അത് ചീത്ത അങ്ങോട്ട് നോക്കണ്ട അങ്ങനെയൊന്നും പറയരുത് മക്കളോട്. എല്ലാ ആ മക്കളെ അത് കണ്ടിരിക്കണം, അല്ലാതെ മക്കളെ അത് ചെയ്യൽ ഇത് ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആൺകുട്ടികൾക്ക് തോന്നും അതൊന്ന് കണ്ടാലെന്താ, ഇതെന്തും ചെയ്താലെന്താ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തോന്നും. ജീവിച്ച ഒരു കുട്ടീനെ നിങ്ങൾ കല്യാണം കഴിക്കുമോ, സ്വീകരിക്കുമോ ലൈഫിലോട്ട്? ഓഫ്കോഴ്സ് തീർച്ചയായും സ്വീകരിക്കും. പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ തന്നെ റേപ്പ് ചെയ്ത ആളിനെ തന്നെ അവസാനം കൊണ്ട് കല്യാണം കഴിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തിട്ട് എന്തോ വലിയൊരു പുണ്യപ്രവൃത്തി കാണിക്കുന്ന പല ഫിലിംസ് അതൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ട് അതിനൊക്കെ കൈ അടിച്ചിട്ടുണ്ട്, എന്തോ വലിയ സംഭവം എന്നുള്ള നമുക്ക് അറിവില്ലാത്ത സമയത്ത് കണ്ട് നമ്മൾ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനല്ല, ഇപ്പോൾ നമുക്ക് ആ നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മൾ നല്ല നല്ല സിനിമകൾ കാണുമ്പോൾ, നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, നമ്മളെ ലൈഫിലുള്ള എക്സ്പീരിയൻസസ് അതൊക്കെ നമ്മളെ മാറി ചിന്തിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ രണ്ടുപേരും അങ്ങനെയുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചൂടാ. അത് അങ്ങോട്ട് ചെന്ന് വീണ് കൊടുത്തതല്ലല്ലോ, അത് അതിന് പറ്റിപ്പോയതല്ലേ, അത് നമ്മൾ ക്ഷമിച്ച് അതിന് മുന്നോട്ട് കൊണ്ടുവരണ്ടേ? അതങ്ങനെ ആയെന്ന് പറഞ്ഞുകൂടെ അതിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിന് ജീവിക്കണ്ടേ? അതിന് ജീവിക്കണം. എനിക്കൊരു മോനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്ന് പറയും, ധൈര്യമായിട്ട് കൊണ്ടുവരാൻ പറയും. സമൂഹം ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, അത് ജീവിക്കണ്ടേ? അത് അതിനൊരു അങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അതിനിപ്പോൾ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഈ ഭൂമിയിൽ ജീവിക്കണം. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ തന്നെ വേണം.
അതിന് അതിൻ്റെ കണ്ണിൽ ഒരിക്കലും നോക്കാൻ പാടില്ല. ആ ഒരു രീതി അത് സംഭവമേ മറക്കണം അവിടെ വെച്ചിട്ട്. അത് ആരോടാണ്, ഏത് തര, ഏത് പ്രായം, കുഞ്ഞുങ്ങളോടാണെങ്കിൽ ഞാൻ പറയും അവരെ കൊല്ല തന്നെ വേണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പ്രായം അനുസരിച്ചുള്ളത് ഗവൺമെൻറ്റിന് തീരുമാനിച്ച് കൊടുക്കാം. ഓരോ പ്രായം അനുസരിച്ചുള്ളത് വയസ്സായവർ കുഞ്ഞുങ്ങൾ, പിന്നെ ലേഡീസൊക്കെ കുറേ പേർക്ക് കുട്ടികൾക്ക് തന്നെ ഈ പിന്നെ യങ് ഏജസിലുള്ള കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാം, അവർ കുറേ നാൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവസാനമാണ് വിളിച്ച് പറയുന്നത് ഞങ്ങൾക്കിങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അതുവരെ അവരെന്തുകൊണ്ട് പറയുന്നില്ല? വീട്ടിൽ പറയാല്ല, അമ്മയോട് പറയാല്ല, ടീച്ചറിനോട് പറയാല്ല, എന്തുകൊണ്ടതൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവർ ആ യങ്സ്റ്റേഴ്സിനെ ഞാൻ വിട്ടിട്ട് പറയുക, കുഞ്ഞുങ്ങളോടും വയസ്സായ ആൾക്കാരോടും ഇങ്ങനെ ചെയ്യുന്നവരെ കൊന്നു കളയുക ചെയ്യണം. അവർക്ക് ജീവിക്കാനുള്ള അധികാരം ഇല്ല. പിന്നീട് ബാക്കിയുള്ള യങ്സ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിൽ ആ കുട്ടികൾ കുറച്ചുകൂടെ ഒന്നുകൂടെ കരുതുകയാണെങ്കിൽ അവർക്ക് കുറേയൊക്കെ തടയാൻ പറ്റും. എന്തുകൊണ്ട് ഇപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നു, സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളെ മാത്രം എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ അവെയർ ആയി, എന്തുകൊണ്ട് ആൺകുട്ടികളുടെ അവെയർനെസ് കൊണ്ടുവരുന്നില്ല? നീ അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാത്ത എന്തുകൊണ്ടാണ്? എപ്പോൾ പോലും ആൾക്കാർ ഇൻഡയറക്ട്ലി പറഞ്ഞത് കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ വസ്ത്രധാരണ ആൾക്കാർ നോക്കിപ്പോകുമെന്ന്. ഒരു ഇതില്ലാണ്ടാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്ലീവ്ലെസ് ഇട്ടോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസിങ് എന്നല്ല, അവളുടെ ഇഷ്ടത്തിന് അവൾ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവൾ തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ കാമക്കണ്ണോളോടെ നോക്കുന്നത്? അപ്പോൾ പോലും നോക്കുന്നതിനെക്കാട്ടിയും അവൾ ഇട്ട് ഡ്രസ്സിട്ട് വരുന്ന കുട്ടിക്കാണ് വിക്റ്റിം ബ്ലെയിം പൊക്കോണ്ടിരിക്കുന്നത്.